ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും അഭിനേത്രിയായും ഒക്കെ ശ്രദ്ധ നേടിയ വ്യക്തിത്വമാണ് കോട്ടയം ശാന്ത. കോട്ടയത്ത് ജനിച്ച ശാന്ത തൻ്റെ പേരിനൊപ്പം കോട്ടയം ശാന്ത എന്നുകൂടി എഴുതിച്ചേർക്കുകയായിരുന്നു. കോട്ടയം ശാന്തയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, അഭിനേത്രി എന്ന നിലയിൽ അവർ കുടിച്ച കയ്പുനീർ അവർ പറഞ്ഞപ്പോൾ അത് കേരളത്തിൽ വലിയ വിവാദമായി മാറി. ആ വിവാദങ്ങളിൽ ചെറുതും വലുതുമായ എല്ലാ നടന്മാരെയും അവർ കോരിയിട്ടു. ആ വിവാദങ്ങളിൽ എല്ലാവരെയും അവർ വലിച്ചു വെച്ചു. ആർക്കും അവരെ നിഷേധിക്കാനായില്ല. അവർ പറഞ്ഞ ഏറ്റവും വലിയ വിവാദം അടൂർവാസിയുടെ ലൈംഗിക വൈകൃതങ്ങളായിരുന്നു. അടൂർവാസിയെ കൊണ്ട് ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെന്നും അടൂർവാസി നപുംസകമാണെന്നും അവർ പറഞ്ഞു. തിക്കുറിശ്ശി സുകുമാരൻ നായർ കാമഭ്രാന്തിന് അടിമയാണെന്ന് അവർ പറഞ്ഞു. തന്നെ ഒരുപാട് പുരുഷന്മാർ ഭോഗിക്കാൻ എത്തിയിട്ടുണ്ടെന്ന് അവർ പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറഞ്ഞു. അതിൽ ചില പുരുഷന്മാരുടെ പേരുകൾ കേട്ടപ്പോൾ കേരളീയർ നടുങ്ങി. അന്നുവരെ കേരളം ബഹുമാനത്തോടെ കണ്ടിരുന്ന നടന്മാരാണ് കോട്ടയം ശാന്തയുടെ മേനി സ്വന്തമാക്കാൻ വേണ്ടി നടന്നത്. അങ്ങനെ കോട്ടയം ശാന്ത ഒരു വലിയ പൊട്ടിത്തെറിയുടെ ഭാഗമായി മാറി. പലപ്പോഴും അവർ പൊട്ടിത്തെറിച്ചിരുന്നു. പകൽമാന്യന്മാരുടെ മുഖം മൂടി വലിച്ചു കയറുന്നതിൽ അവർ വല്ലാത്തൊരാനന്ദം കണ്ടെത്തിയിരുന്നു. വല്ലാത്തൊരു പ്രതികാരം അവർ കണ്ടെത്തിയിരുന്നു. അതൊക്കെയായിരുന്നു കോട്ടയം ശാന്ത. കോട്ടയം ശാന്ത ഇന്നില്ല എങ്കിലും അവർ പറഞ്ഞ ഒരുപാട് കഥകൾ ഇന്നുമുണ്ട്. അവർക്ക് അവരുടെ മുറിയിൽ തട്ടിവിളിച്ച സൂപ്പർ താരങ്ങൾ, അവരുടെ മുറിയിൽ തട്ടിവിളിച്ച ലൈംഗിക ശേഷിക്കുറവുള്ള അടൂർവാസി, ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. തിക്കുറിശ്ശിയുടെ കാമാസക്തി അവർ പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറഞ്ഞു. പല പെൺകുട്ടികളെയും തിക്കുറിശ്ശി സെക്സിൻ്റെ സിമ്പലായിട്ടാണ് കണ്ടിരുന്നതെന്ന് മാന്യമായ ഭാഷയിൽ അവർ പറഞ്ഞു. പല പെൺകുട്ടികളെയും സെക്സിൻ്റെ സിമ്പലായിട്ടാണ് തിക്കുറിശ്ശി കണ്ടിരുന്നത്. ഉണ്ണിമേരിയുടെ മാരടങ്ങൾ വലിപ്പം കൂട്ടാനായി ഹോർമോൺ ശസ്ത്രക്രിയ നടത്താൻ എല്ലാവരും തീരുമാനിച്ചപ്പോൾ, നടത്തി കഴിഞ്ഞു എന്നൊക്കെ അറിഞ്ഞപ്പോൾ തിക്കുറിശ്ശി പറഞ്ഞത് കൈവളം ഞാനിട്ട് കൊടുക്കാമായിരുന്നല്ലോ എന്നാണ്. അത്രയേറെ അധമനായിരുന്നു തിക്കുറിശ്ശി എന്ന് കോട്ടയം ശാന്ത എഴുതി വെച്ചു. ആത്മകഥ ഇന്നും മലയാളത്തിൽ വലിയ ഹിറ്റാണ്. ആത്മകഥ ഒരുക്കിയ, ആത്മകഥ ഉണ്ടാക്കിയ ആന്ദോളനങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. കോട്ടയം ശാന്ത നല്ല നടിയായിരുന്നു. ജീവിക്കാൻ മറന്നുപോയ നടിയായിരുന്നു അവർ. ഭർത്താവുമൊത്തുള്ള വിവാഹം, പിന്നീട് വേർപിരിയൽ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ചുഴലി രോഗം, അപസ്മാരം അവരെ വേട്ടയാടി മാറ്റുന്നു. അപസ്മാര രോഗബാധ കഴിഞ്ഞ് അവർ അഭിനയത്തിലേക്ക് പോകുമായിരുന്നു, അല്ലെങ്കിൽ ഡബ്ബിംഗ് രംഗത്തേക്ക് പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാടൊരുപാട് അനുഭവങ്ങളുള്ള കോട്ടയം ശാന്തയുടെ ആത്മകഥ ഇപ്പോഴും ചൂടപ്പം പോലെ വിറ്റഴിയുന്നു. കോട്ടയം ശാന്ത ആത്മകഥ എഴുതിയപ്പോൾ അമ്മ അതിനെ നിരുത്സാഹപ്പെടുത്തി. ആ ആത്മകഥ എഴുതിയാൽ അമ്മയുടെ പണം കിട്ടില്ലെന്ന് അവരോട് പറഞ്ഞു. പക്ഷേ ആ ആത്മകഥയുമായി അവർ മുന്നോട്ട് തന്നെ പോയി. അതാണ് അവരുടെ ചങ്കുറപ്പ്, അതാണ് അവരുടെ ചങ്കൂറ്റം. സിനിമ കേരളയ്ക്ക് ആവശ്യം ഇങ്ങനെ ചങ്കൂറ്റമുള്ള നടിമാരുടെ കഥകൾ പറയുകയാണ്. സിനിമ കേരളയ്ക്ക് ആവശ്യം ഇത്തരം ചങ്കൂറ്റമുള്ള വ്യക്തിത്വങ്ങളെയാണ്. അവരെ ഞങ്ങൾ ലൈം ലൈറ്റിൽ കൊണ്ടുവരും. അവർക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കും. എന്തായാലും കോട്ടയം ശാന്തയുടെ ചങ്കുറപ്പിന് മുമ്പിൽ സിനിമ കേരളയുടെ ബിഗ് സലൂട്ട്.